ഹേ ഗൈസ്, എന്നാലും നമ്മൾ പുതിയ സ്വാഗതം ഗീസ്. ഒന്നതുകൂടി സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ഫയറിലെ മാർച്ച് ലൈറ്റ് പാസിൻ്റെ ഡിസ്കൗണ്ട് ഈവനിങ് അയാൾ കുറിച്ചിട്ടുണ്ട്. കാരണം പ്രസ് ലൈറ്റ് പാസ് കാര്യങ്ങൾ നോക്കി ചെയ്സ് നമ്മൾ റിവ്യൂ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു ലൈറ്റ് പാസ് എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഓൾഡ് ലൈറ്റ് പാസ് വൈബും കാര്യങ്ങളൊക്കെ തിരിച്ചുകൊണ്ടിരിക്കുന്ന മീൻസ് ഇപ്പോൾ റീസെൻറ്റായിട്ട് വന്നുള്ള കുറച്ച് ലൈറ്റ് പാസ്സിൽ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട് വേണമെങ്കിൽ ഇതാണെന്ന് അറിയാം. സോ ഇതിൻ്റെ ഈ ഒരു ഡിസ്കൗണ്ട് ഈവനിങ് കാര്യങ്ങളൊക്കെ വരുമോ വരില്ലേ, അതേ വന്നാൽ തന്നെ നമുക്ക് ലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ പാസ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് ഈ സിനിമയിൽ നമ്മൾ ഡീറ്റൈൽ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കണ്ടു വാച്ച് ചെയ്തേക്കാം. അത് മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമെങ്കിൽ മാത്രം ഈ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചേച്ചിക്ക്. ഇപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. 2000 years later. So first of all, നിങ്ങൾ അറിയാൻ വേണ്ടി നൈസ് ആയിട്ട് പറയുന്നത് ഈസ് വേറെ ഒന്നല്ല, നമ്മൾ മിസ്റ്ററി ഷോപ്പിൻ്റെ ഡേറ്റും അതേപോലെ തന്നെ ബാക്കിയുള്ള സമയം പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കൂടെ സ്ക്രീനിൽ കാണുന്നതാണ് ഈ നമ്മൾ ആ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ എന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസാസിൻ ക്രീഡിൻ്റെ അല്ലെങ്കിൽ അസാസിൻ ക്രീഡിൻ്റെ ആ ഒരു തീമിലാണ് ഈ പ്രൈസ്ത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ മിസ്റ്ററി ഷോപ്പ്. ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറയിച്ചെങ്കിൽ 12th ഈ നമുക്ക് ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് നമുക്ക് ഏകദേശം പറയുകയെങ്കിൽ 4 to 6 days കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കഷ്ടിച്ചുള്ള ഈ ഒരു ലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു മിസ്റ്ററി ഷോപ്പും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് തന്നെ. ഇപ്പോൾ കുറച്ച് വിചാരിക്കുന്നുണ്ടാവും ഇത്ര പെട്ടെന്ന് തന്നെ ഡിസ്കൗണ്ട് ഇവൻ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ലൈറ്റ് പാസ് ആയിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാവൂ ഇല്ലെന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സോറി ടു ബ്രേക്ക് ഇറ്റ് യു ഗൈസ്, ഇപ്രാവശ്യം നമുക്ക് ലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടാവാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് 99% ഉറപ്പാണ് ഈ നമുക്ക് ഇപ്രാവശ്യം ലൈറ്റ് പാസ് ഡിസ്കൗണ്ടിൽ ഉണ്ടാവില്ല എന്നുള്ളത്. എന്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നേരത്തെയാണ് ഈ ഡിസ്കൗണ്ട് ഇവൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. എൻ്റെ ഒരു പോസിറ്റീവ് പോയിൻ്റ് ഓഫ് വ്യൂ പറയുകയാണ് ചോദിച്ചു, ഇത്രയും നേരത്തെ വരുകയെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ഇവൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ പേര് ലൈറ്റ് പാസും കാര്യങ്ങൾ എടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ പേര് എടുക്കും. അപ്പോൾ ഇതിനേക്കാർക്ക് വലിയൊരു നഷ്ടം കാര്യങ്ങൾ വരും. ഒബിയസ്ലി ഈ ഒരു ടൈമിലും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ സെർവറിൽ ഡിസ്കൗണ്ട് ഇവൻ്റെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ലോസ് തന്നെയായിരിക്കും ഗൈസ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. മാത്രമല്ല ചിലവർക്ക് ഇപ്പോഴും ഫ്രീ ഫയറിൽ ടോപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഒബിയസ്ലി അവർ ഫ്രീ ഫയർ മാക്സ് യൂസ് ചെയ്യാമെന്ന് പറയാൻ പറ്റുള്ളൂ. ഡ്രോപ്പും കാര്യങ്ങളൊക്കെ എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ഫയർ മാക്സിനും കാര്യങ്ങളൊക്കെ എടുത്തേക്കാം. സോ സോറി ടു ബ്രേക്ക് ഇറ്റ് ടു ഗൈസ്, ഇപ്രാവശ്യം നമുക്ക് ലൈറ്റ് പാസും കാര്യങ്ങളൊന്നും ഡിസ്കൗണ്ട് ഉണ്ടാവില്ല എന്നുള്ളത് ഏകദേശം കൺഫേം ചെയ്ത അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ വീക്ക് നമ്മളെ ഈ ഒരു പറഞ്ഞ മന്തിൻ്റെ അവസാനം ഒരു ലാസ്റ്റ് വീക്കിലൂടെ ഏതെങ്കിലും ഡിസ്കൗണ്ട് ഇവൻ്റ് വന്നിട്ട് ചിലപ്പോൾ അതും വളരെ ചാൻസ് കുറവാണ്. കാരണം ഓൾറെഡി ഡിസ്കൗണ്ട് ഇവൻ്റും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ശേഷം ഇത് വരാൻ തന്നിട്ടുണ്ടെങ്കിൽ വളരെ റയറായിട്ട് സംഭവിക്കുന്ന വളരെ ഒരു കാര്യം തന്നെയാണ് ഈസ്. അതുകൊണ്ട് തന്നെ ഈസ് നിങ്ങൾ പ്രതീക്ഷ കുറച്ച് വെച്ചേക്കെ ഈസ്. ഇപ്രാവശ്യം ലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് നൈസ് ആയിട്ട് കമൻറ്റ് ചെയ്തേക്കാം. അത് മാത്രമല്ല ഈസ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു ന്യൂസിൽ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട്. സോ കമൻസ് അറിയിച്ചേക്കെ ചേച്ചി. സോ എന്തായാലും സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.